നമസ്കാരം. ശരിക്കും രാജ്യവിരുദ്ധർ ആരൊക്കെയാണ് എന്ന് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ചില അവസരങ്ങൾ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടാറുണ്ട്. അങ്ങനെയൊരു അവസരം ഇപ്പോൾ ഡൽഹിയിൽ കിട്ടിയിരിക്കുകയാണ്. അത് ശരിക്കും അതിന് ഒരു അവസരമാണോ എന്ന് പറയാൻ പാടില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ ഒരു കടങ്കഥ പോലെയാണ്. ചിലരെ വാളയാറിൽ കാണില്ല, വണ്ടിപ്പെരിയാറിൽ കാണില്ല, പക്ഷേ അവരെയൊക്കെ യു പിയിൽ കാണാൻ പറ്റും, ഗുജറാത്തിൽ കാണാൻ പറ്റും, ഡൽഹിയിൽ കാണാൻ പറ്റും. കാരണം വലിയ വട്ടപ്പെട്ടും തൊട്ട് വലിയ മാനവികതയും പറഞ്ഞ് നടക്കുന്ന ചില ഇടതുപക്ഷത്തെ സ്ത്രീരത്നങ്ങളാണവർ. തുറന്നു പറഞ്ഞാൽ ബൃന്ദാകാരാട്ടിനെ പോലെയുള്ളവർ, സി എസ് സുജാതയെ പോലെയുള്ളവർ. കഴിഞ്ഞ ദിവസം ഇവിടെ എന്തോ എന്തുകൊണ്ടോ വലിയ അതിനകത്ത് വലിയ ഈ സർക്കുലേഷൻ സാധ്യതകളൊന്നും ഇല്ലാത്തതിനാലാവാം, ഒരുപക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ദാരുണമായ സംഭവം നടക്കുകയുണ്ടായി. 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചിലർ ചേർന്നു ബലാത്സംഗം ചെയ്തു കൊല്ലുകയുണ്ടായി. തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവർ ആ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബന്ധിപ്പിക്കാൻ തക്ക യാതൊരു തെളിവുകളും ഇപ്പോൾ വരെ പോലീസിനോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്കോ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടാവാം ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അതിൽ വലിയ താല്പര്യമില്ലാത്തത്. പക്ഷേ വേറെ ചില ആളുകളുണ്ട്. കൃത്യമായും രാജ്യത്തിനെ എവിടെയൊക്കെ താറടിക്കാൻ പറ്റുമോ, രാജ്യത്തിനെ എവിടെയൊക്കെ ഇകഴ്ത്താൻ പറ്റുമോ, ആ അവസരങ്ങളൊന്നും കളയാത്ത ചിലരുണ്ട്. അത് ഇടതുപക്ഷത്തുമുണ്ട്, വലതുപക്ഷത്തുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിൽ നിന്നുള്ള ഒരു എം പിയാണ് രാഹുൽ ഗാന്ധി, വയനാടിൻ്റെ എം പിയാണ്. ഇവിടെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ രണ്ട് ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. അതും ചെറിയ കുട്ടി തന്നെയാണ്. മറ്റൊരു കേസിലാണ് പറയുന്നെങ്കിൽ 3 വയസ്സുമുതൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി 6-ാമത്തെ വയസ്സിൽ കൊന്ന് കെട്ടിത്തൂക്കി. അതിൽ DYFAക്കാരനാണ് പ്രതി. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായ ഒരു കേസാണ് വാളയാർ കേസ്. ഈ രണ്ട് സംഭവം നടന്നപ്പോഴും അവിടെ രാഹുൽ ഗാന്ധിയും വന്നില്ല, ബൃന്ദാകാരാട്ടും പോയില്ല, അല്ലെങ്കിൽ സി എസ് സുജാതയും പോയില്ല. പക്ഷേ അത്രയൊന്നും കോളെടുക്കം സൃഷ്ടിക്കാഞ്ഞിട്ട് പോലും ഡൽഹിയിൽ ഈ പറഞ്ഞ എല്ലാവരും ഉണ്ട്. അതിനിടയ്ക്ക് ബൃന്ദാകാരാട്ട് അമിത്ഷായ്ക്ക് കത്തെഴുതുന്നു. രാഹുൽ ഗാന്ധിയുടെ വക സൈക്കിൾ പ്രകടനങ്ങൾ, ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഡൽഹി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്, ഏതെങ്കിലും രീതിയിൽ മോദിയെ അല്ലെങ്കിൽ പാർലമെൻറ്റിനെയൊക്കെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. എങ്ങനെയെങ്കിലും വാർത്താ പ്രാധാന്യം കിട്ടണം. അങ്ങനെ ലോകമാധ്യമങ്ങൾ ഇതന്നെ അറിയണം. മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യയുടെ തല കുനിപ്പിക്കണം. അത്രയേ ഉദ്ദേശമുള്ളൂ. അതിലും നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ രാജ്യത്തെ പല സ്ഥലത്തും നടക്കാറുണ്ട്. ഇവരെ ആരെയും അവിടങ്ങളിലൊന്നും കാണാറില്ല. ചില പ്രത്യേക സ്ഥലങ്ങൾ മാത്രം അവർക്ക് പ്രാധാന്യമാണ്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, രാജ്യത്തിനെ എങ്ങനെയും താറടിക്കണം. ഡൽഹിയിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സംഭവം നടന്നു. അതിൻ്റെ കുറ്റവും മോദിയേക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ടീമൊന്നും വണ്ടിപ്പെരിയാറിലെയോ വാളയാറിലെയോ സംഭവത്തിന് മോദിയെ കുറ്റപ്പെടുത്തി നമ്മളാരും കണ്ടിട്ടേയില്ല. ചില സംസ്ഥാനങ്ങളിൽ മാത്രം നടക്കുമ്പോൾ അത് ഭരണാധികാരിയുടെ കുഴപ്പമാണ് എന്നാണ് പറയുന്നത്. ഭരണാധികാരി എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയൊന്നുമല്ല, അത് പ്രധാനമന്ത്രി തന്നെ. അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ആഭ്യന്തരമന്ത്രിയെങ്കിലും സമാധാനം പറഞ്ഞേ പറ്റൂ. കഴിഞ്ഞ ദിവസവും ചാനലുകളിൽ കയറിയിരുന്ന് തള്ളി മറിക്കുന്നുണ്ടായിരുന്നു സി എസ് സുജാതയെ പോലുള്ളത്. സ്വന്തം മൂക്കിന് താഴെ, സ്വന്തം കൊച്ചു സംസ്ഥാനത്ത് നടന്ന സംഭവങ്ങളിൽ ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറല്ലാത്തവരാണ് രാജ്യ തലസ്ഥാനത്ത് പോയിട്ട് രാജ്യത്തിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഓരോ പൊറോട്ട് നാടകങ്ങൾ കാണിക്കുന്നത് എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവരുടെയൊക്കെ ചിന്താഗതി എന്താണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ഉദ്ദേശം എന്തെന്ന് അരിയാഹാരം കഴിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം. ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും അതിത്ര വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഒരുമ്പെടാത്ത കാരണം, അവർക്കൊരുപക്ഷെ തെളിവുകൾ കിട്ടിയേക്കാം, ബി ജെ പിനെയോ അല്ലെങ്കിൽ പാർട്ടിയെയോ ബന്ധപ്പെടുത്താൻ പറ്റിയ ഒന്നും അതിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം അവർ പോലും നിശബ്ദരായത്. അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ബഹളം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പോലും രാഹുൽ ഗാന്ധിയും ബൃന്ദാകാരാട്ടും അതേപോലുള്ള ചില ആളുകൾക്ക് അവിടെ ചെല്ലുകയും ബഹളമുണ്ടാക്കുകയും ഷോ കാണിക്കുകയും മോദിയെയും അമിത്ഷായനെയൊക്കെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ രാജ്യ താല്പര്യം വെച്ചിട്ടാണ് എന്ന് ചിന്തിക്കുക. ഈ ഒരു പരിസ്ഥിതി എന്തായാലും പറ്റുന്ന കാര്യമേ അല്ല. വ്യക്തമായ ഉദ്ദേശത്തോടെ, വ്യക്തമായ അജണ്ടയോടെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇതെന്ന് പറയാതെ വയ്യ. വെബ് ഡെസ്ക്.
തത്വമൈനോസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.